സഹകരണം ലീഗിലേക്ക് വന്ന സൂപ്പർ ചർച്ച സൂപ്രീം താങ്കൾ എന്തോ പറയാൻ മുതിർന്നു അങ്ങേക്കിപ്പോൾ പറയാം ഇല്ല ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ തെറ്റായ കാര്യം ഒരു നിയമപരമായ ഒരു വിഷയത്തെ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു 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 അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പണത്തിൻ്റെ സോഴ്സ് പരിശോധിക്കാനുള്ള അധികാരം പിന്നെ പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡിക്ക് മാത്രമാണ് എന്ന് ജോസഫ് സി മാത്യു പറഞ്ഞു തെറ്റാണ് കാരണം പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കാനുള്ള അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഇ ഡിയുടെ ജോലി പി എം എൽ എൽ ഉള്ളത് സെക്ഷൻ ത്രീ വായിക്കണം പ്രൊസീഡ് ഓഫ് ക്രൈം നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സിസ്റ്റിംഗ് ഷെഡ്യൂൾഡ് ക്രൈമിൽ ഒരു പണം അപഹരണം നടത്തിയിട്ടുണ്ട് പണത്തിൻ്റെ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടുന്ന് വന്നെന്ന് മാത്രം നോക്കാൻ അതായത് നമ്മുടെ കുഴൽപ്പണ കേസ് നമ്മൾ പറഞ്ഞവരെ കുഴൽപ്പണം കവർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ഒഫൻസ് കവർച്ചയാണെങ്കിൽ ആ കുഴൽപ്പണം ആ കുഴൽപ്പണം എവിടുന്ന് എന്ന് പറയാൻ അത് ആരുടെയാണെന്ന് നോക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമേ പി എം എല്ലൂ സോഴ്സ് നോക്കേണ്ട അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സോഴ്സ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പെർസെൻറ്റ് ടാക്സ് ലഭ്യാൻ സാധിക്കാതെ വന്നാൽ ആ സോഴ്സ് ഡിസ്ക്ലോസ്ഡ് സോഴ്സ് ആയി മാറുകയാണ് ആ ഡിസ്ക്ലോസ്ഡ് സോഴ്സിൽ നിന്നും വീണ്ടും ഇ ഡിക്ക് പോവാൻ സാധിക്കില്ല കാരണം സോഴ്സ് അസസ് എസ് സി ഇൻകം ടാക്സ് അപ്പോൾ അതല്ല എന്ന് പറഞ്ഞിട്ട് ഇ ഡി വരണം ഇ ഡി വരണമെന്ന് പറയുന്നത് ഞാൻ ഇ ഡിയുടെ വക്കീലായിട്ട് ഹൈക്കോടതിയുടെ ഒരു പത്ത് വർഷത്തിൻ്റെ ഇ ഡിയുടെ വക്കീലായിട്ടിരുന്ന ഒരാളാണ് എന്നോട് ഈ പി എം എൻ്റെ അവരെ ഇങ്ങനെ ഇൻപ്ര ഇൻറ്റർപ്രറ്റ് ചെയ്തു പോയാൽ വല്ലാത്തൊരു അവസ്ഥയാണ് കിട്ടും അത് ശരിയായ രീതിയാണ് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇവിടുത്തെ ആകെ ഒരു ചെറിയ സിമ്പിൾ ഇഷ്യൂവിനെയാണ് അതൊന്നും ഞാൻ പറഞ്ഞു തരും ഒരു സിമ്പിൾ ഇഷ്യൂവിനെയാണ് കഴമ്പില്ലാത്ത ആരോപണം അടിസ്ഥാനമില്ലാത്ത ആരോപണം തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ചതിന് ശേഷം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏറ്റെടുക്കണമെന്ന് ജലീൽ ആഗ്രഹിക്കുന്നു ജലീൽ ആഗ്രഹിക്കുന്നത് നമ്മളെ പോലെയുള്ള ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന ആളുകളും ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ചാൽ മതിയാകുമോ ശരി ശരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ ഒരു പൊതുപ്രവർത്തകനാണ് ഇത് മുൻ മന്ത്രിയാണ് ഇതെല്ലാം പറഞ്ഞത് അല്ലേ ഇപ്പോഴും ജനം തെരഞ്ഞെടുത്ത ആ വിശ്വാസതയുള്ള ഒരു വ്യക്തി നാം ഇവിടെ പ്രതികളുടെ മൊഴി വെച്ച് എത്ര വലിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ പ്രതികളുടെ മൊഴികൾ വെച്ചുകൊണ്ട് പ്രതികളുടെ മൊഴികൾ വെച്ചുകൊണ്ട് നാം ആർക്കെതിരെ എന്തൊക്കെ കടത്താരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് അങ്ങ് ഓർക്കുക എനിക്കറിയാം അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങ് അടക്കം ഇതിനു മുൻപ് ചർച്ച നടത്തുമ്പോൾ ഇ ഡി അടക്കം എടുത്ത നടപടികളെ അംഗീകരിച്ചും പിന്തുണച്ചും കൊണ്ട് ചർച്ച നടത്തുമ്പോൾ പറഞ്ഞിരുന്നത് എന്താണ് പ്രതികളുടെ മൊഴി ഞാൻ അംഗീകരിക്കുന്നു എങ്കിൽ അതിനൊരു പ്രതിയുടെയോ ഒരു രേഖയായിട്ട് വേണ്ടേ അല്ല അതിന്റെ കാര്യങ്ങളാണ് വരുന്നത് പന്ത്രണ്ട് ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ജീവനക്കാർ ജീവനക്കാർ പറഞ്ഞതാണ് ഞങ്ങൾ ഇട്ട പണമല്ല അല്ല അങ്ങനെയല്ലല്ലോ അത് എന്ത് പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഞങ്ങൾ ഇട്ട പണമല്ല അറുപത്തിയാറ് കോടി ഞാൻ പറയുന്നത്

ശിവശങ്കർ അത്രേയുള്ളൂ എനിക്ക് അവസാനിപ്പിക്കണം പ്രകാശ് ബാബുലേക്ക് സഹകരണ പ്രസ്ഥാനത്തെ വിഴുങ്ങാൻ നിങ്ങൾ പോകുന്നു അതിന് വശംവധരാകാൻ ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെ കിട്ടില്ല വേണോ ഇവിടെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റുകൾ അത് എൻ ഡി എ ഗവൺമെൻറ്റല്ല കേന്ദ്ര ഗവൺമെന്റുകൾ എപ്പോഴൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ തന്നെ ഇവ ഇവിടെ ഇവരുടെ ഒരു അവിശുദ്ധ കരങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിൻ്റെയും അതിനെ എതിർത്തിരുന്നു വേണു വൈദ്യലി നമുക്കറിയാം വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഫോർ ദി എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നല്ലോ വന്നത് അന്ന് കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും ഒരുപോലെ എതിർത്തല്ലോ ഭരണഘടനയുടെ തൊണ്ണൂറ്റേഴാമത് ഭേദഗതിയും സഹകരണ സംഘങ്ങളെ സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനായിരുന്നല്ലോ അന്നും മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നത് അന്ന് എന്താ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും എടുത്ത നിലപാട് അപ്പോൾ വേണു ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഇവരുടെ ഒരു ആധിപത്യം സഹകരണ മേഖലയിൽ പരസ്പരം കൈയിട്ട് വാരുന്ന കള്ളപ്പണമായാലും അത് പരസ്യമായി കക്കലായാലും കൊള്ളയടിക്കാലായാലും ഒരു ശർക്കര കുടത്തിൽ കൈയിട്ട് വാരുന്ന ഒരു സംഘങ്ങൾ ഇവിടെ കാലാകാലമായിട്ട് ഉണ്ട് വേണു എനിക്ക് അവസരം അഞ്ചു കൊല്ലം ബാങ്കുകളിൽ ഇവർ ഒരുമിച്ചും ഒറ്റക്കും കൂട്ടായ്മ അല്ല ബിജെപി ബിജെപിയുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല അത് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ വിഷയം അല്ല പ്രകാശ് ഞാനിന്റെ ഇവിടെ ശരി 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 സമയം പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ് സമയം പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ് എന്തായാലും സഹകരണ മേഖലയിൽ ചിലയിടങ്ങളിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സർക്കാർ സമ്മതിക്കുന്നു ആ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു അതാ വഴിക്ക് നടക്കട്ടെ പക്ഷേ അതിനപ്പുറത്ത് രാഷ്ട്രീയ സഹകരണത്തിൻ്റെ സാധ്യതകൾ കൂടി എ ആർ സ നഗർ സഹകരണ ബാങ്ക് തുറന്നിടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടഗതിയെ നിർണ്ണയിക്കുക വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ഡേ മോസാൻ